ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ നാട്ടിൽ സ്കൂളൊക്കെ ഓപ്പൺ ആവാൻ പോവാണ്. നമ്മളെല്ലാവരും ബിസിയിലോട്ട്, പഴയ രീതിയിലോട്ടൊക്കെ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബിസി ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു വർഷത്തേക്കുള്ള മുഴുവൻ ഫെർട്ടിലൈസറും തയ്യാറാക്കി വെച്ചാലോ? നല്ലതായിരിക്കത്തില്ലേ? അടിപൊളിയായിരിക്കും അല്ലേ? നമുക്ക് ഇഷ്ടംപോലെ സമയവും കിട്ടും. കാരണം നമ്മൾ ആഴ്ചയിലും മാസത്തിലും ഒക്കെ നമ്മൾ ഫെർട്ടിലൈസർ ചെടിക്ക് കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ അതിന് നല്ല ഗ്രോത്തും നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അതിനായിട്ട് നമുക്ക് എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും ഒക്കെ ഇനി ഫെർട്ടിലൈസർ തയ്യാറാക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ്. എങ്കിലും നമുക്ക് ചെടിയോടുള്ള ആ ഒരു ഇഷ്ടം കാരണം നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കി വയ്ക്കുകയാണല്ലേ ചെയ്യുന്നത്. എന്നാൽ ഇനി ആ കഷ്ടപ്പാടൊന്നും വേണ്ട, നമുക്ക് ഈ ഒരു വർഷം മുഴുവനായിട്ടുള്ള ഫെർട്ടിലൈസർ തയ്യാറാക്കി വയ്ക്കാം. പിന്നെ അതിൽ കീടങ്ങളോ അല്ലെങ്കിൽ പൂപ്പലോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ നമുക്കത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, നമ്മൾ ഇപ്പോൾ ഈ തയ്യാറാക്കുന്ന ഈ മൂന്ന് സോളിഡ് ഫെർട്ടിലൈസേഴ്സും നമ്മൾ വീട്ടിൽ വളരെ ചീപ്പായിട്ട് നമ്മുടെ കിച്ചണിലുള്ള മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. പിന്നെ കൂടാതെ തന്നെ നമ്മൾ പല ആൾക്കാരും പല സാധനങ്ങൾ, അതായത് ഈ പിക്കിൾസ് പോലെയുള്ള പല സാധനങ്ങളും നമ്മൾ വർഷങ്ങളോളം കേടുവരാതെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ടല്ലേ. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കേടാവാതിരിക്കാൻ പല പ്രിസർവേറ്റീവ്സും ചേർക്കാറുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പാടുമാണ് നമ്മൾ ആ ഒരു കാര്യം ചെയ്തെടുക്കാനായിട്ട്. ആ രീതിയിലൊക്കെ ആ സാധനങ്ങൾ തയ്യാറാക്കി വെക്കാനായിട്ട് കുറച്ച് പണി കൂടാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പൈസ പോലും ചിലവില്ലാത്ത രീതിയിൽ നമ്മൾ തയ്യാറാക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇതിൽ കീടങ്ങളും മറ്റു സാധനങ്ങളും ഒന്നും കയറാതിരിക്കാനായിട്ട് നമ്മൾ രണ്ട് സാധനങ്ങൾ ചേർത്ത് വയ്ക്കുകയും ചെയ്യും. അപ്പം വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും നല്ലപോലെ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ ഫെർട്ടിലൈസർ തയ്യാറാക്കാം. അതിനായിട്ട് ദാ ഈ ഒരു പഴത്തിൻ്റെ തൊലിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പം എല്ലാവരുടെയും വീട്ടിൽ ഒരാളെങ്കിലും പഴം കഴിക്കുന്നവരായിട്ടുണ്ടാകും. അപ്പോൾ ആ കഴിക്കുന്ന പഴത്തിൻ്റെ തൊലിയെല്ലാം കൂടി സ്റ്റോർ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് പഴങ്ങളൊന്നും കഴിച്ചെന്ന് വരില്ല. നമ്മൾ ഒരു അഞ്ചോ ആറോ പഴമാണ് കഴിക്കുന്നതെങ്കിലും അതിൻ്റെ ആ ഒരു പഴത്തിൻ്റെ തൊലി എടുത്ത ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം കട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് ഉണക്കിയ ശേഷമാണ് നമ്മളിത് ഫെർട്ടിലൈസർ തയ്യാറാക്കുന്നത്. അപ്പം അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു പഴത്തിൻ്റെ ഈ ഒരു തൊലി ഉണങ്ങി കിട്ടാനായിട്ട് എനിക്ക് ഒരാഴ്ച എടുത്തു. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 9 ദിവസം എടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒരു പഴത്തിൻ്റെ തൊലി ഉണങ്ങി കിട്ടാനായിട്ട്. പിന്നെ ഏത്തയ്ക്കയുടെയൊക്കെ തൊലിയാണെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു എളുപ്പത്തിൽ ഉണങ്ങി കിട്ടുമെന്ന്. അപ്പം ഞാനിത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഉണക്കാനിട്ടത്. അതുകൊണ്ട് തന്നെ ആവാൻ കുറച്ച് ലേറ്റായി പോയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇത്രയും ചെറിയ പീസായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിത് ഉണക്കാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഇനി അടുത്ത ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മുട്ടത്തോടാണ്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളെങ്കിലും മുട്ട കഴിക്കുന്നതായിട്ട് നമ്മളുടെ വീട്ടിലുണ്ടാവാം. അപ്പം നമ്മൾ മുട്ട കുക്കിങ്ങിനൊക്കെ എടുത്ത ശേഷം ആ മുട്ടത്തോട് നന്നായിട്ട് കഴുകുക. കഴുകിയ ശേഷം അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കുക. പിന്നെ മുട്ടത്തോട് നമ്മൾ ഉണക്കാൻ വയ്ക്കുമ്പോൾ ആ വെള്ളം ഒന്ന്, അതായത് അതിൻ്റെ പുറത്ത് നമ്മൾ കഴുകിയതിൻ്റെ ബാക്കി വരുന്ന ആ വെള്ളം മാത്രം ഒന്ന് ഉണങ്ങാനും വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ദിവസം മാത്രം വെച്ചിട്ട് നമുക്കൊരു കവറിലാക്കി അത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. പിന്നെ അതും അങ്ങോട്ട് മാറ്റിവെക്കാം. അതിനുശേഷം നമ്മളെടുക്കുന്നത് നമ്മളുടെ വീട്ടിൽ സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്ന സവാളയാണ്. സവാളയുടെ തൊലി നമുക്കെടുക്കാം. തൊലി എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു സ്കിന്ന് മാത്രം എടുത്താൽ മതി. അതായത് ആ ഒരു വാട്ടറുള്ള ആ ഒരു സ്കിന്ന്, അതായത് നമ്മളുടെ ആ നമ്മൾ യൂസ് ചെയ്യുന്ന ആ സവാളയോട് ചേർന്നുള്ള ആ ഒരു സ്കിന്ന് എടുക്കരുത്. നമ്മളെപ്പോഴും അതിൻ്റെ ആ പുറത്തുള്ള നേർത്തെ ആ ഒരു പാട പോലെ ഇരിക്കുന്ന ആ സ്കിന്ന്, അതായത് ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് മാത്രം എടുത്താൽ മതി. അതും നമ്മൾ സ്റ്റോർ ചെയ്തൊരു കവറിലാക്കി വയ്ക്കുക. ഇത് നമുക്ക് ഉണക്കേണ്ട കാര്യമില്ല. നമ്മളത് ഫെർട്ടിലൈസർ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്കതൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു വെയിൽ മാത്രം ഒന്ന് കൊള്ളിച്ചാൽ മതി. അപ്പം അതും കുറേ എടുത്തിട്ട് നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇത് ഉണക്കി എടുക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതാത് ദിവസം ഉപയോഗിക്കുന്ന മുട്ടയുടെ തോട് വെയിലത്തിട്ട് ഉണക്കിയ ശേഷം അത് അന്ന് വൈകുന്നേരം തന്നെ എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പഴത്തിൻ്റെ തൊലിയാണെങ്കിൽ അതാത് ദിവസം ഉപയോഗിക്കുന്ന പഴത്തിൻ്റെ തൊലി അന്നു തന്നെ കട്ട് ചെയ്ത്, അതായത് ആ ദിവസം മുറ്റത്ത് കൊണ്ട് വയ്ക്കും, പിന്നീട് വൈകുന്നേരം എടുത്ത് അകത്തുകൊണ്ട് വയ്ക്കും.
പിന്നെ പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഉണക്കി ഉണക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരുമിച്ചിട്ട് ഉണക്കാറില്ല, കാരണം പല അന്നേരം അത് ഉണങ്ങി കിട്ടുന്ന ആ ഒരു അളവെന്ന് പറഞ്ഞാൽ പലതായി പോവും. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തത് ഒരു സ്ഥലത്തും രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ സ്ഥലത്തും ഇട്ടിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഡേ കൊണ്ട് നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഞാൻ പൊടിച്ചെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വെയിലത്തിട്ട് ഉണക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ആ ചെറിയ ചൂടോട് കൂടി തന്നെ വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട്. കാരണം നമ്മൾ മിക്സിയിൽ പൊടിക്കുന്ന ആ ഒരു സമയത്ത് ഇത് നന്നായിട്ട് പൊഴിഞ്ഞ് കിട്ടണമെങ്കിൽ ചെറിയൊരു ചൂട് വേണം. പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഒരു ദിവസം തന്നെ ഇത് അവൈലബിൾ ആണെങ്കിൽ, എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് പഴുത്തുലിയും അതേപോലെ തന്നെ മുട്ടത്തോടും കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ദിവസത്തെ തന്നെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് അതല്ല, നമ്മളുടെ കയ്യിൽ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് യൂസ് ചെയ്തത് അന്നന്ന് ഉണക്കി ഉണക്കി വെക്കുവാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഉണക്കി വെക്കുക. അതായത് ഇന്നത്തെ ഇന്ന് നാളത്തെ നാളെ അങ്ങനെ ഉണക്കി ഉണങ്ങി ഉണങ്ങിയതനുസരിച്ചെടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ച ശേഷം ഒരുമിച്ച് ഒരു ദിവസം എല്ലാം കൂടി പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് പൊടിച്ചെടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഉണക്കിയെടുത്ത ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മുട്ടത്തോട് പൊടിക്കുന്ന സമയത്ത് അത് കൈകൊണ്ടൊന്ന് പൊടിച്ച ശേഷം വേണം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ മുട്ടത്തോട് പൊടിച്ചെടുക്കുമ്പോഴേ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയും കൂടി കിട്ടും. അതും ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പൊടിച്ചെടുത്ത് അതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ എല്ലാം എൻ്റെ കയ്യിലുള്ള മുട്ടത്തോടെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനത് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് സവാളയുടെ തോല് പൊടിച്ചെടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം, അതായത് ഒന്നുമില്ല വെയിലത്തിടുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിലോട്ട് വെച്ചിട്ടൊന്ന് ചൂടാക്കിയ ശേഷം പൊടിച്ചെടുക്കാം. അതും പൊടിച്ച് മാറ്റി വെച്ച ശേഷം നമുക്കിനി ചെയ്യേണ്ടത് നമ്മളുടെ ആ ബനാന പീലൊന്ന് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ചൂടോടുകൂടി തന്നെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസം പൊടിക്കാനായിട്ട് എപ്പോഴും വരുന്നത് ബനാന പീലാണ്. കാരണം ആ കറക്റ്റ് ചൂട് കിട്ടിയില്ല, നന്നായിട്ട് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അത് പൊടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതും നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ല ചൂടോടുകൂടി നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാവുന്നതാണ്. അതും ഞാൻ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്നായിട്ട് തന്നെയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫെർട്ടിലൈസർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്താണ്. നമ്മളിത് ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഒട്ടും വായു കിടക്കാത്ത പാത്രം തന്നെ എടുക്കുക. അതിലോട്ട് കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. പേപ്പർ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഫെർട്ടിലൈസർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന നമ്മുടെ പഴത്തിൻ്റെ ഫെർട്ടിലൈസറാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതൊരു പകുതി ഭാഗത്തോളം ഇട്ട് കൊടുത്ത ശേഷം വേണം നമുക്ക് കുറച്ച് പേപ്പർ കഷ്ണങ്ങളോട് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പേപ്പർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് കൊടുത്താൽ തന്നെ നമ്മളുടെ ഈ ഫെർട്ടിലൈസർ ഇതിനകത്തോട് കീടങ്ങളോ അതുപോലെ തന്നെ പൂപ്പലോ ഒന്നും ഉണ്ടാവാതെ വർഷം മുഴുവൻ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ ഒരു പകുതി വരെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ പേപ്പർ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ കയ്യിലുള്ള ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ഇതിലോട്ട് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉണക്കമുളകില്ലേ, വറ്റൽ മുളക്, നമ്മളുടെ കറിക്കൊക്കെ കടു വറക്കാനായിട്ടൊക്കെ എടുക്കുന്നത് ആ ഒരു വറ്റൽ മുളക് കൂടി ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇട്ട് കൊടുക്കണം. അതല്ല, നമ്മൾക്ക് ഇനിയും ഇതിലോട്ട് ഫെർട്ടിലൈസർ പൊടി, അതായത് നമ്മുടെ ബാലൻസ് വന്നതോ അതല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇട്ട് കൊടുത്ത് ഉണക്കാനിട്ടുള്ളതോ പൊടിച്ച് തരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വറ്റൽ മുളക് എടുത്ത് മാറ്റിയ ശേഷം ഫെർട്ടിലൈസറിൻ്റെ ആ ഒരു പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഏറ്റവും ടോപ്പിലായിട്ട് വേണം നമ്മൾ ആ മുളക് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം നന്നായിട്ട് വായു കയറാത്ത രീതിയിൽ തന്നെ അടച്ചു വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി രണ്ട് ഫെർട്ടിലൈസറും ഇട്ട് കൊടുക്കാം. അതായത് സവാളയുടെ ഫെർട്ടിലൈസറും അതേപോലെ തന്നെ മുട്ടത്തോടിൻ്റെ ഫെർട്ടിലൈസറും നമുക്ക് ഈ രീതിയിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പം സെയിം വേയിൽ തന്നെയാണ് രണ്ടും ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുന്നതെന്നുള്ള നോക്കിയിട്ട് വരാം. ഇനി നമുക്കിത് ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളുടെ ചെടികൾ എത്രയുണ്ടോ അതനുസരിച്ച് വേണം ക്വാണ്ടിറ്റി എടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ചെടികൾ കൊടുക്കാനായിട്ടുള്ള ഒരളവാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെയിം അളവിൽ തന്നെ മൂന്ന് ഫെർട്ടിലൈസറും ഒരു പാത്രത്തിലോട്ട് എടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഏത് ചെടിക്കാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ചെടിയുടെ വേരിനാണ് നമ്മളിത് കൊടുക്കുന്നത്. നമുക്ക് അതിന് ശേഷം അതിൻ്റെ ആ വേരിൻ്റെ അവിടുത്തെ മണ്ണൊന്ന് മാറ്റി കൊടുത്ത ശേഷം ഡയറക്റ്റായിട്ട് ഇതിട്ട് കൊടുക്കാം. അതിനു ശേഷം നമ്മൾ അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. പിന്നീട് ഇനി നമുക്ക് വേറൊരു രീതിയിൽ ഇത് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം.
അപ്പം അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്തപോലെ തന്നെ ഒരേ അളവിൽ തന്നെ ഫെർട്ടിലൈസർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം അര സ്പൂൺ ഫെർട്ടിലൈസറിന് ഒരു ഗ്ലാസ് വെള്ളം എന്ന അളവിൽ നമുക്ക് എത്രയാണോ വേണ്ടുന്നത് അത്രയും വെള്ളം എടുക്കുക. അതിനുശേഷം ഒരു 12 മണിക്കൂർ ഇത് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. അതിനുശേഷം അരിച്ചെടുത്തിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്കത് ചെടികൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇലകൾക്കും പൂക്കൾക്കും അതേപോലെ തന്നെ അതിൻ്റെ ആ വേരുഭാഗത്തും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ എല്ലാത്തരം നമുക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം കിട്ടും. അതേപോലെ തന്നെ പൂച്ചെടികൾക്കായാലും ഇലച്ചെടികൾക്കായാലും അതല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പച്ചക്കറികൾക്കായാലും നമുക്ക് ഒരേ പോണക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫെർട്ടിലൈസേഴ്സാണ് ഇത് മൂന്നും. അതായത് മുട്ടത്തോടിൽ കാൽസ്യവും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പഴത്തൊലിയിൽ ഫോസ്ഫറസും കാൽസ്യവും പൊട്ടാസ്യവും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ആ ഒരു സവാളയുടെ തോടിലാണെങ്കിൽ വൈറ്റമിൻ A, C, E കൂടാതെ ഫൈബർ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളുടെ ചെടികൾക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പം അതുമാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ബിസി ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഏറ്റവും അധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ സൂക്ഷിക്കുന്ന രീതി കൂടിയാണിത്. അപ്പം നമുക്ക് ഈ രീതിയിൽ സൂക്ഷിച്ചു വെച്ചാൽ സമയമില്ലാത്ത സമയങ്ങളിലും അതേപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും. നമുക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് നമുക്കിത് ചെടികൾക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ രീതിയിൽ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കില്ലേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.